ഇന്നത്തെ വിചിന്തനത്തിനായിട്ട് സഭാമാതാവ് നമുക്ക് നൽകുന്നത് രണ്ട് ചിന്തകളാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18 അധ്യായം 1 മുതൽ 14 വരെയുള്ള വചനഭാഗത്ത് രണ്ട് കാര്യങ്ങൾ വിവരിക്കുന്നു. ഭക്തനാശനാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. രണ്ടാമത് എപ്രകാരം പ്രാർത്ഥിക്കണം. രണ്ട് സംഭവങ്ങളിലൂടെയാണ് ഈ ആശയങ്ങൾ വിവരിക്കുന്നത്. ഒന്ന്, ന്യായാധിപനും വിധവയും. രണ്ട്, ചുങ്കക്കാരനും ഫരിസയും. ന്യായാധിപന്റെ അടുത്ത് വിധവ ചെന്ന് യാചിക്കുന്നു നീതിക്കായിട്ട്. ഭക്തനാശരാകാതെ നിരന്തരം അഭ്യർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചാൽ നിന്റെ അർത്ഥനകൾ ദൈവം സാധിച്ചു തരും, ഇവനെ പോലെ കാലവിളംബം വരുത്തുകയില്ല എന്ന് യേശു അസന്നിഗ്ധമായി പറയുന്നു. രണ്ടാമതായിട്ട് പ്രാർത്ഥനയുടെ രീതി, ചുങ്കക്കാരന്റെയും ഫരിസേയരുടെയും പ്രാർത്ഥന. ദൈവസമക്ഷം നിന്ന് പ്രാർത്ഥിക്കുവാൻ വിമുഖത കാണിക്കുന്ന ഫരിസേയൻ, തന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചുങ്കക്കാരനുമായി കമ്പനിയാണ് തന്നെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഫരിസേയൻ പ്രാർത്ഥിച്ചത് ചുങ്കക്കാരനോ? ദൈവത്തിന് മുൻപിൽ നീതിമത്കരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ തുറവിയുള്ള ഹൃദയത്തോടെ, തുറന്ന മനസ്സോടെ തബരാന്റെ പക്കൽ എല്ലാം ഉള്ളും ഉള്ളറയും അറിയുന്നവനുമ്പിൽ എല്ലാം തുറന്നു പറയാനുള്ള തുറവിയുണ്ട്. ഹൃദയങ്ങൾ അറിയുന്നവനാണ് പ്രതിഫലം നൽകുന്നത്. തന്നെ തന്നെ നീതീകരിക്കുവാൻ വേണ്ടി ഉള്ള സമയമല്ല പ്രാർത്ഥനയുടെ സമയം. പ്രാർത്ഥനയുടെ സമയം എളിമയുടെയും താഴ്മയുടെയും മനസ്സ് രൂപപ്പെടുത്താനുള്ള അവസരമാണ്. എളിമയോടും താഴ്മയോടും കൂടെ ദൈവസമക്ഷം ആയിരിക്കുന്ന ഒരു നിമിഷമാണെങ്കിലും ആ ഒരു നിമിഷം 1000 മത്സരങ്ങൾ ദൈവത്തെ മറന്ന് ചീറിപ്പാൻ നടക്കുന്നതിലും ശ്രേഷ്ഠമാണ്. ആ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ഒരു ആയുസ്സിന് ആവശ്യമായ ആത്മീയ ഇന്ധനം നിറയ്ക്കുവാനായി നമുക്ക് സാധിക്കും. താഴ്മയോടുകൂടി ദൈവത്തിന് മുമ്പിൽ ആയിരുന്ന ചുങ്കക്കാരൻ നീതിമത്കരിക്കപ്പെട്ടവനായി മടങ്ങിപ്പോയി എന്ന് വചനം പറയുന്നു. ഭക്തനാശനാകാതെ പ്രാർത്ഥിക്കേണ്ടത് എപ്രകാരം? താഴ്മയോടെ പ്രാർത്ഥിക്കും, അവിടുന്ന് നമുക്ക് പ്രതിഫലം നൽകും. കാരണം അവിടുന്ന് പിതാവിനോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യവത്കരിച്ചുകൊണ്ട് മനുഷ്യനായി അവതരിച്ച് നമ്മോട് കൂടിയെത്തിയവനാണ്. താഴ്മയുടെ ശൈലി ജീവിതത്തിൽ അനസ്യൂതം കൊണ്ടു നടന്നവന്, താഴ്മയോടെ തന്നെ സമീപിക്കുന്നവന് മനസ്സ് ശരിക്കും വായിച്ചറിയാൻ സാധിക്കും. മനസ്സ് കാണുന്ന ദൈവം പ്രാർത്ഥനകൾക്ക് പ്രത്യുത്തരം നൽകും.